പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ ഷെരീഫ് നമ്മുടെ തൊട്ടു മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ വരുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും നോമ്പ് ആരംഭിക്കുന്നത്. മാസം കാണുന്നതിനനുസരിച്ച് ചൊവ്വാഴ്ചയാണ് നോമ്പ് എങ്കിൽ തിങ്കളാഴ്ച മഗ്രിബോടുകൂടെ റമളാനിന്റെ ആദ്യത്തെ രാവ് ആരംഭിക്കുകയാണ്. അതല്ല ബുധനാഴ്ചയാണ് നോമ്പ് എങ്കിൽ ചൊവ്വാഴ്ചയായിരിക്കും ആദ്യത്തെ രാവ്. അപ്പൊ ഈ തിങ്കളാഴ്ച ഒരു പക്ഷേ നമുക്ക് തറാവീഹ് നമസ്കാരം നിസ്കരിക്കേണ്ടി വരും. കാരണം മാസം കാണുന്ന ആ ദിവസം തന്നെ തറാവീഹ് നിസ്കാരം ആരംഭിക്കുമല്ലോ, ആദ്യത്തെ രാത്രി അതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. തിങ്കളാഴ്ച ഒരു പക്ഷേ മാസം കാണുകയാണെങ്കിൽ തിങ്കളാഴ്ച തന്നെയായിരിക്കും നമുക്ക് ആദ്യത്തെ തറാവീഹ്, ആദ്യത്തെ രാവ്, നോമ്പ് ചൊവ്വാഴ്ചയും. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കാനുള്ള തൗഫീഖ്, ആരോഗ്യമുള്ള ആഫിയത്ത് അള്ളാഹു നമുക്ക്, ആഫിയത്തുള്ള ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ വരുന്ന ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ ആയിട്ട് നോമ്പ് ആരംഭിക്കുകയാണ്. പരിശുദ്ധമായ റമളാനിലേക്ക് പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നിങ്ങളെല്ലാവരും തയ്യാറായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി നാമും തന്നെ റമളാനിലേക്ക് ഫിസിക്കലി മെന്റലി തയ്യാറായിരിക്കുന്ന സമയമാണ്. ഈ വർഷത്തെ റമളാൻ നല്ല ചൂടുള്ള സമയവും കൂടെയാണ്, ശക്തമായ ചൂട്, അന്തരീക്ഷവും അതേപോലെ തന്നെ കല്ലും മണലുമെല്ലാം ചുട്ടുപഴുത്തു നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പൊ ഈ റമളാനിലെ നോമ്പുകള് ശക്തമായ ചൂടിന്റെ ഒരു സന്ദർഭത്തിലും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആഫിയത്തും നല്ല ആരോഗ്യവും നല്ല തോക്കത്തും ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഇബാദത്തുകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. റമളാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ റമളാൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പാപങ്ങൾ ദോഷങ്ങൾ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കരിച്ചു കളയുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ ഷെരീഫ്. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ചതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നമ സുമ്മിയ റമളാന, റമളാനിന് റമളാൻ എന്ന പേര് വെക്കപ്പെടാനുണ്ടായ കാരണം, ലിഅന്നഹു യുർമിദുദ്ദുനൂബ ഐ യുഹരിഖുഹ, അവന്റെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല കരിച്ചു കളഞ്ഞ് എല്ലാ പാപങ്ങളും അവന് പുറത്തു കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ ഷെരീഫ്. അതോടുകൂടെ തന്നെ റമളാൻ മാസത്തിനെ നാം പരിഗണിച്ചിട്ടില്ല എങ്കിൽ, പരിഗണിക്കാത്തവർക്ക് വേണ്ടതുപോലെ, സ്വീകരിക്കാത്തവർക്ക് വേണ്ടതുപോലെ അതിനെ പരിഗണിക്കാതെ റമളാനിനെ ആ കൃത്യമായ ആ എഴുത്തിബാർ കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ നാശവും കൂടെയാണ്. ആ നാശത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഹദീസിന്റെ ഭാഗം പറഞ്ഞുതരാം. റമളാൻ എന്ന പേരിനർത്ഥം കരിച്ചു കളയുക എന്നുള്ള, നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും. ലൈലത്തുൽ ഖദ്രി ഖൈറും മിനൽ ഫിഷഹർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്രിന്റെ രാവ് അപരിശുദ്ധമായ റമളാൻ ഷെരീഫിലാണ്. ആ റമളാൻ ഷെരീഫില് ഒരാൾ പരിഗണിക്കാതെ അതിനെ അവഗണിച്ച് നടക്കുകയാണെങ്കിൽ അത് വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകും. ദുനിയാവും ആഖിറവും അത് കാരണം നഷ്ടമാകാൻ കാരണമാകും. അത്താനി ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ ഒരിക്കൽ മദീനയിലെ പരിശുദ്ധമായ മിമ്പറിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ആമീൻ പറയുകയാണ്. എപ്പോഴാണ് ആമീൻ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നബി തങ്ങളോട് പറയുകയാണ്, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും റമളാനിനെ എത്തിച്ചു, അങ്ങനെ അവൻ റമളാനിനെ ഹാജറായി, റമളാനിൽ അവനക്ക് ആരോഗ്യമുള്ള ആഫിയത്ത്, അവനക്ക് റമളാൻ വരെ അവൻ അല്ലാഹു ആയുസ്സിനെ നീട്ടിക്കൊടുത്തു. അങ്ങനെ ഫലം യുഗ്ഫർ ലഹു, അവനെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദോഷങ്ങൾ അവന് പൊറുക്കപ്പെടാത്ത രൂപത്തിൽ റമളാൻ അവൻ എത്തിച്ചു കഴിഞ്ഞാൽ ഫഅബഅദഹുല്ലാഹു, അല്ലാഹു അവനെ വിദൂരമാക്കട്ടെ, അവന്റെ റഹ്മത്തിനെ തൊട്ട്, അവന്റെ അനുഗ്രഹങ്ങൾ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അകറ്റട്ടെ. ഫഖുൽതു, ആ സമയത്ത് ഞാൻ പറഞ്ഞു ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളും
ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ മദീനയിൽ ആ മിമ്പറിൽ വെച്ച് ദുആ ചെയ്ത് ആമീൻ പറയുന്നത് ഏത് വിഷയത്തിനാണ്? ഒരാൾക്ക് റമളാനിലേക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകിയിട്ട് ആ റമളാൻ മാസം അവന് റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കാത്ത ഒരു സാഹചര്യം സംജാതമാകുകയാണെങ്കിൽ അവന് നാശം സംഭവിക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് പ്രിയമുള്ളവരെ ആമീൻ പറയുന്നത്? ആരാണ് പ്രിയമുള്ളവരെ ദുആ ചെയ്യുന്നത്? ആ ദുആ സ്വീകരിക്കപ്പെടുന്ന ദുആ അല്ലേ? അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. റമളാൻ വന്നിട്ടതിനെ പരിഗണിക്കാതെ നോമ്പിന്റെ വിഷയത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴേ നിയ്യത്ത് നമ്മുടെ ആരോഗ്യം അത് നന്നാക്കിയെടുക്കണം. പല വൈദ്യശാസ്ത്രവും പല മെഡിക്കലും അതേപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരൊക്കെ നോമ്പിന്റെ ആരോഗ്യ വശങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആരോഗ്യ വശങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഞാൻ നോമ്പെടുക്കുകയാണ്. നോമ്പിന്റെ പരമമായ ലക്ഷ്യം റബ്ബിന് വഴിപ്പെടുക എന്നുള്ളത് മാത്രമാണല്ലോ. അത് നോക്കാതെ എന്റെ വെയിറ്റ് ഒന്ന് എനിക്ക് കുറയ്ക്കണം, അതേപോലെ തന്നെ എന്റെ ആരോഗ്യം എനിക്ക് പുഷ്ടിപ്പെടുത്തണം, എന്റെ ശരീരത്തിലെ ഫാറ്റ് എനിക്ക് കുറയ്ക്കണം, ഞാനിങ്ങനെ ഭക്ഷണം ക്രമീകരിച്ചു കൊണ്ടുവരുമ്പോ എന്റെ ആരോഗ്യത്തിന് മാറ്റമുണ്ടാകും, എന്റെ വെയിറ്റ് കുറയും, എന്റെ ശരീരത്തിന്റെ ഷുഗറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അത് സോൾവ് ആയി കിട്ടും എന്ന ചിന്തകളൊക്കെ മനസ്സിൽ വെച്ച് നോമ്പനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്ന സമയത്ത് അങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുന്നവരുണ്ട്. നോമ്പിന്റെ പരമമായ ലക്ഷ്യം അല്ലാഹുവിന് വഴിപ്പെടൽ മാത്രമാണ്. ആ ചിന്തയിൽ തന്നെ നോമ്പനുഷ്ഠിക്കണം. അങ്ങനെ തന്നെയാണ് മൻ സ്വാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടണമെങ്കിൽ ആ വിശ്വാസത്തോടുകൂടെ ആ അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് തന്നെ നോമ്പെടുക്കണം. ആകയാൽ റമളാനിനെ പരിഗണിക്കാത്തവർ ഭാഗ്യം കെട്ടവരാണ്. അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടിയോടിക്കപ്പെട്ടവരാണ്. നമ്മുടെ മരണവേളയിലും നമ്മുടെ ഖബറിലും നാളെ മഹ്ഷറിലും റബ്ബിന്റെ കാരുണ്യമില്ലാതെ എങ്ങനെ രക്ഷപ്പെടാനാണ്? അതുകൊണ്ട് റമളാൻ മാസത്തോടുള്ള നമ്മുടെ ഹഖിനെ നാം ഓരോരുത്തരും പൂർത്തിയാക്കണം. ഒന്നാമതായി അള്ളാഹുവും അവന്റെ റസൂലും ആദരിച്ച മാസം എന്ന നിലക്ക് റമളാനിനോടും അതിലെ ചെയ്യുന്ന ഇബാദത്തുകളോടും ഉയർന്ന താല്പര്യമുണ്ടാവണം. ഇപ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ കരുതണം, ഞാൻ എന്റെ ജീവിതത്തിലെ ഈ റമളാൻ എനിക്ക് കിട്ടിയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ദിവസവും തറാവീഹ് ഒഴിവാക്കുകയില്ല, ഞാൻ നോമ്പ് ഒഴിവാക്കുകയില്ല, വിശുദ്ധ റമളാനിൽ ഇത്ര ദിവസം ഞാൻ ഖത്മ് പൂർത്തിയാക്കും, ഞാൻ ഖത്മ് പൂർത്തിയാക്കും എന്നൊക്കെ കരുതിയിട്ട് നല്ല നിയ്യത്തുകൾ ഇപ്പോൾ തന്നെ മനസ്സിലുണ്ടാകണം. അതുണ്ടായാൽ അമലുകളോട് ആത്മാർത്ഥതയുണ്ടാകും. അപ്പോൾ മാത്രമേ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കേട്ടിട്ടില്ലേ, ദാലിക വമൻ യുഅല്ലിം ഷഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, ബഹുമാനിക്കുക, അത് നമ്മുടെ തഖ്വയുടെ ഭാഗ ഹൃദയത്തിന്റെ തഖ്വയിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുത്തഖീങ്ങൾക്ക് റമളാനിനെ ആദരിക്കാനും അതിൽ കൃത്യമായി ഇബാദത്ത് ചെയ്യാനും കഴിയും. വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഈ ബഹുമാനം കാണാൻ സാധിക്കണം. മറ്റുള്ളവരോട് അസഭ്യം പറയുന്ന, മറ്റുള്ളവരോട് കുറ്റം പറയുന്ന, മറ്റുള്ളവരെ പഴി പറയുന്ന, അവനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ റമളാൻ എന്ന് പറയുന്ന മാസം െ ബഹുമാനിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ മറ്റുള്ളവർ നമ്മെ ഇങ്ങോട്ട് കുറ്റം പറയുമ്പോൾ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടുകൂടെ അതിൽ നിന്ന് മാറി നിൽക്കാനും ആ ഒരു നല്ല രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാനും വേണ്ടി സാധിക്കണം. കാരണം തഖ്വ അത് വാക്കിലും പെരുമാറ്റത്തിലൊക്കെ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ തഖ്വ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ നാക്ക്. നാക്കിൽ നിന്ന്, തഖ്വയുള്ളവരുടെ നാക്കിൽ നിന്ന്, അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ഇത്തരം പെരുമാറ്റങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. തഖ്വയില്ലാത്തവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് മറ്റൊന്നിനെ കുറിച്ചും പറയാത്ത വാക്ക് നോമ്പിനെ കുറിച്ചും തറാവീഹിനെ കുറിച്ചും പ്രത്യേകം പറഞ്ഞു. അത് നമുക്കെല്ലാം അറിയാവുന്ന വാക്കാണ്, പക്ഷെ മനസ്സിലേക്ക് അത് ഇറങ്ങിയോ എന്ന് നമുക്കറിയൂല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞ ആ പ്രയോഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈമാൻ
ഈമാനും ഇഹ്തിസാബും ഉണ്ടെങ്കിലേ നോമ്പ് തറാവീഹ് കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. ഈമാൻ നമുക്കറിയാം, ആ വിശ്വാസത്തോടുകൂടെ ചെയ്യണം. ഇഹ്തിസാബ് എന്നാൽ എന്താണ്? മനസ്സിന്റെ ആഗ്രഹം അഥവാ അമലുകൾ സന്തോഷത്തോടെ ചെയ്യണം, ഭാരമായി തോന്നരുത്. അതിൽ നമുക്ക് ലദത്ത് ലഭിക്കണം, അതിൽ നമുക്ക് മാധുര്യം ലഭിക്കണം. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ, നമ്മൾ എടുക്കുന്ന നോമ്പിൽ, അതിലൊക്കെ നല്ല താല്പര്യം ഉണ്ടാകണം. മുൻഗാമികളുടെ, നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവസൂരികളായ പണ്ഡിത മഹത്തുക്കളുടെ ആത്മാർത്ഥതയെ കുറിച്ച് നാം ചിന്തിക്കണം. അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമുക്കും പോകേണ്ടത്. ആ സ്വർഗത്തിൽ പോകാൻ എന്താണ് നമ്മുടെ കൈവശമുള്ളത്? മരണത്തിന്റെ മുന്നിൽ പോലും അവർ സുന്നത്തായ ഒരു നോമ്പിന് വലിയ വില കൽപ്പിച്ചു എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെയും മാറ്റിയെടുക്കാൻ നാം സാധിക്കണം. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യുദ്ധഭൂമിയിൽ വെട്ടേറ്റ് വീണ മഹാനരായ ഔഫ് ഇബ്നു അബീ ഹയ്യ അബീഹയ്യ എന്നവര് മരണത്തിലേക്ക് അടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാർ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് സുന്നത്ത് നോമ്പാണ്, മഗ്രിബിന് ഹയാത്ത് ഉണ്ടെങ്കിൽ നോമ്പ് തുറക്കാം, ഇല്ലെങ്കിൽ നോമ്പുകാരനായ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് എനിക്ക് എത്തണം. ഇത് കിതാബുകളിലെ ചരിത്രം കാണാൻ സാധിക്കും. മഹാനരായ ഔഫ് എന്ന് പറയുന്ന ആ മഹാൻ ചെയ്ത ആ ഒരു നന്മ, അവർ ഒരു സുന്നത്ത് നോമ്പിന് വരെ കാണിച്ചിരുന്നൊരു വില നിങ്ങൾ നോക്കണം. ആ രൂപത്തിലാണ് അവരുടെ ജീവിതമെങ്കിൽ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമുക്കും പോകേണ്ടത്. നമുക്കൊക്കെ അതിന് അർഹതയുണ്ടോ? റബ്ബിനോട് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടോ? ഈ റമദാനിലേക്ക് നമുക്ക് ആയുസ്സിന് അള്ളാഹു നീട്ടിത്തന്നില്ലേ? 50, 60, 70 വയസ്സുള്ള എത്ര ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത്? അള്ളാഹു ഇനി അടുത്തൊരു റമദാൻ നമുക്ക് നൽകുമെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും ഒരുപാട് കാലത്തെ ജീവി ഒരുപാട് കാലം നോമ്പിനെ സ്വീകരിക്കാനും ആ നോമ്പിൽ ധാരാളം പ്രതിഫലം നേടാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊക്കെ ചുരുങ്ങിയ ആയുസ് മാത്രമാണ്. ആ ആയുസ്സിലല്ലേ പൂർവസൂരികളായ നമ്മുടെ മുമ്പ് കഴിഞ്ഞ ഉമ്മത്തുകൾക്കൊക്കെ 450 വർഷം 500 വർഷം ജീവിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവർ നാളെ അള്ളാഹുവിന്റെ അടുക്കല് 500 വർഷത്തെ ഇബാദത്തിന്റെ ആ ഒരു ഇബാദത്തുമായിട്ട് വരുമ്പോ നമുക്ക് അവരോടുകൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് റമദാനിലെ ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള രാവുകളിലൊക്കെ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള മഹത്വം നൽകിയത്. അപ്പൊ നാളെ ഒരാൾ മഹ്ശറിൽ വന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അവര് അവിടെ മുൻകഴിഞ്ഞ സമുദായത്തിലെ ഉമ്മത്തുകൾക്ക് 500 വർഷം ഇബാദത്ത് ചെയ്യാനുള്ള ആയുസ് കൊടുത്തതുകൊണ്ടാണ് അവർക്ക് അത്രയും ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റിയത്, എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് റബ്ബിനോട് പറയുമ്പോ, നിനക്കതിനേക്കാളും പ്രതിഫലം നേടാൻ കഴിയുന്ന രൂപത്തിൽ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു മാസം തന്നപ്പോ, ആ ഒരു രാവ് നീ ഹയാത്താക്കിയിട്ടുണ്ടെങ്കിൽ 500 വർഷം ഇബാദത്ത് ചെയ്ത ആളിനേക്കാൾ പ്രതിഫലം നിനക്ക് ലഭിക്കുമായിരുന്നു, നീ അത് നഷ്ടപ്പെടുത്തിയതല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് കൃത്യമായ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. വല്ലാത്ത ചൂടുള്ള അവസ്ഥയാണ്, ചൂട് സഹിക്കാനാവാതെ വിയർത്തൊലിക്കുന്ന സമയമാണ്. ചൂടുകാലം തീരാൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട്. ഓരോ ദിവസവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുഴു സമയവും ശീതീകരിച്ച എയർ കണ്ടീഷനുള്ള റൂമിലിരിക്കാൻ, തണുപ്പുള്ള സ്ഥലത്തേക്ക് യാത്ര പോകാനും ഒക്കെയായി ഉള്ളു തളുപ്പിക്കാനുള്ള വഴികൾ ആലോചിക്കുകയാണ് പല ആളുകളും. ചൂടുകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങള്, പ്രധാനമായും നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ആമാശയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവര്, ബാക്ടീരിയയുടെ അണുബാധകൾ, സൂര്യതാപം തുടങ്ങിയവരിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ അല്പം ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ആ രൂപത്തിൽ ഈ റമദാൻ വളരെ കൃത്യമായി നാം ഒരു നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക. ചൂടുള്ള ഈ സമയത്ത് അതിനനുസരിച്ചുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി, ഈ ചൂടിനനുസരിച്ച് നമ്മുടെ ഉള്ളു തണുപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭക്ഷണ വസ്തുക്കളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആ രൂപത്തില് നമ്മുടെ നോമ്പ് നല്ല ആഫിയത്തോടുകൂടെ, നമുക്ക് നോമ്പെടുക്കുമ്പോ ക്ഷീണമുണ്ടാകാൻ പാടില്ല, പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് ഓതാനുള്ള ആഫിയത്ത് വേണം, അതിനുള്ള തോക്കത്ത് വേണം. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. അതിനനുസരിച്ച് നാം നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പെടുക്കണം. അപ്പം ഇൻഷാല്ലാ ഒരാവർത്തി കൂടെ പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നോമ്പ് ആരംഭിക്കുകയാണ്.
തിങ്കളാഴ്ച രാത്രി ഒരു പക്ഷേ തറാവീഹ് ആയേക്കാം. എങ്ങനെയായാലും ഒരൊറ്റ തറാവീഹും ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസത്തെ തറാവീഹ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കൊന്ന് എത്തരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് നോമ്പിനെ വേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് പലരും ചോദിക്കുന്നുണ്ട്. ഇൻഷാഅല്ലാഹ് ഈ റമളാനില് റമളാനിന്റെ മുമ്പ് ഇനിയൊരു ഡേറ്റ് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വിളിച്ചു പറയാതെ ബുക്കിംഗ് ചെയ്യാതെ ഒരാളും നേരിട്ട് വരരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നും പലരും വന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. അതാണ് എല്ലാ ദിവസവും പറയുന്നത്. നമ്മൾ പലർക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ അറിയിച്ചു കൊടുക്കാത്തത് പറയാതെ വരുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയൂല. വേറെ ഒരുപാട് തിരക്കുകളിലായിരിക്കും. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവൂല. ഇവിടെ ഉണ്ടായാൽ തന്നെ നിങ്ങൾ നോക്കാൻ സാധിക്കൂല. കാരണം വേറെ ശുഗലുകൾക്കിടയിൽ നമുക്ക് അതിലേക്ക് ഇറങ്ങിയാൽ ഒരു റാഹത്ത് കിട്ടൂല. അതുകൊണ്ട് പറയാതൊരു കാരണവശാലും വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് നമ്മുടെ ഇനി റമളാനുമായി റമളാന് വരെ എന്തായാലും ഒഴിവില്ല. റമളാന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഇനി അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതറിയിക്കണ്ട്. അതേപോലെ തന്നെ റമളാനിന് ഇൻഷാഅല്ലാഹ് പറ്റുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ രാവിലെ ഒരു 9:30 മുതൽ 11:30 വരെ കുറഞ്ഞ സമയം 5-10 ആളുകൾ മാത്രം സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരവസരം കിട്ടുമെന്നുള്ളത് നോക്കാം. ഇൻഷാഅല്ലാഹ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന പലരുമുണ്ട്. അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാഅല്ലാഹ് നിങ്ങൾ വാട്സപ്പ് വഴി ഈ മെസ്സേജ് അയച്ച് അഡ്മിഷൻ എന്നെഴുതി അറിയിക്കുക. അപ്പൊ നിങ്ങളോട് ഡീറ്റെയിൽസ് ചോദിക്കും. ആ ഡീറ്റെയിൽസ് നിങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ അതിനനുസരിച്ച് എപ്പോഴാണ് നിങ്ങൾക്ക് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ നിന്ന് അറിയിക്കും. ആ സമയത്ത് നിങ്ങൾ അതിനനുസരിച്ച് വരിക. അതേപോലെ തന്നെ നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇൻഷാഅല്ലാഹ് നിങ്ങൾ മജ്ലിസുകളിൽ പങ്കെടുത്താൽ ഈ വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഉൾപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ധാരാളം ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലി നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ, ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാൻ അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹു തൗഫീഖ് ുമാറാകട്ടെ. നമുക്ക് ചെറിയ ആയുസല്ലേ ഉള്ളു അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന സമയത്തൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഉമ്മ, ഉപ്പ, വലിയപ്പ, വലിയമ്മ, അവരൊക്കെ എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടു പോയതെന്ന് നോക്കുക. ഏകദേശം ഒരു 60 something, 60 something, 70 something അറുപതിന്റെയും 70-ന്റെയൊക്കെ ഇടയിൽ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കൊക്കെ. അതാണൊരു ഒരു നോർമൽ ഒരു ഏജ് കാണുന്നത്, ഒരു ആവറേജ്. എല്ലാവരും ആ ഒരു ഏജിന്റെ ഇടയിൽ മരണപ്പെടുന്നു. എന്നാൽ ഈ അടുത്ത് ഒരുപാട് ആളുകൾ, പ്രവാസികളിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഹൃദയാഘാതം മൂലം, ഇതുണ്ടാവും പല ആളുകളുടെയും കുടുംബത്തിൽ, ഹൃദയാഘാതം മൂലം സൈലന്റ് അറ്റാക്ക് വഴി അറ്റാക്ക് സംഭവിച്ച് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു. 35-ാമത്തെ വയസ്സിൽ, 29-ാമത്തെ വയസ്സിൽ, 40 വയസ്സിനുള്ളിൽ സഡൻ ഡെത്ത്, പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പൊ നമ്മളുടെ ആയുസ് വളരെ കുറവാണ്. ഈ കുറഞ്ഞ കാല ആയുസ്സിൽ നമ്മുടെ സമയം എത്രത്തോളം പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ഈ സമയം ആലോചിക്കേണ്ടതാണ്. ഇനി റമളാന വരുന്നത്, ഇതുവരെ നമ്മൾ എങ്ങനെ ജീവിച്ചതാണെങ്കിലും പോട്ടെ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഈ ഒരു നിമിഷം വരെ നമ്മൾ എങ്ങനെ ജീവിച്ചോട്ടെ, അതിനെ പ്രോത്സാഹിപ്പിക്കല്ല. ആ ജീവിച്ച ഈ പോയ ഇന്നലകളിലെ ആ എന്താ അധാർമികതയിലുണ്ടായിരുന്ന, അരുതായ്മകളിലുണ്ടായിരുന്ന ആ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഒരു പുതിയ ചിന്ത മനസ്സിലേക്ക് വരുത്തുകയാണ്. കഴിഞ്ഞു പോയ ആ ഇന്നലകളിൽ ഏതു രൂപത്തിൽ തെറ്റുകളിൽ അമർന്ന്, അധാർമികതയിലും അരുതായ്മകളിലും അമർന്ന് ജീവിച്ചവരാകട്ടെ, ഇനിയുള്ള ദിവസങ്ങൾ ഈ റമളാൻ ഉൾപ്പെടെ ഹയാത്താക്കാൻ, തെറ്റില്ലെന്ന് മാറി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ ഉൾപ്പെടെ തയ്യാറാണോ? എന്നാൽ ഈ റമളാൻ കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ സംവിധാനിച്ചിട്ടുള്ളത്. ആ റമളാനിലെ ഒരൊറ്റ രാത്രി ഹയാത്താക്കിയാൽ മതി.
അതെന്നാണെന്നുള്ളത് അള്ളാഹു വെളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരൊറ്റ രാത്രി ഹയാത്താക്കിയാൽ ഇൻഷാഅല്ലാഹ് നമുക്ക് ഈ റമളാന് കൊണ്ട് വിജയിക്കാനും അത് കാരണമായിട്ട് സ്വർഗപ്രവേശം സാധ്യമാകാനും സാധിക്കും. അള്ളാഹു നമ്മെ വിജയികളുടെ മുത്തഖീങ്ങളുടെ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോസില് നനച്ചുളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഉസ്താദെ ഞാന് നനച്ചുളി എന്റെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി, എന്റെ മക്കളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം പൊടി തട്ടി വൃത്തിയാക്കി ശുദ്ധീകരിച്ചു, അതേപോലെ തന്നെ ഞാനും എന്റെ കുടുംബമൊക്കെ ഈ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി നല്ല തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത്. എന്റെ മക്കളൊക്കെ നല്ല സഹകരണത്തിലാണുള്ളത്. ഉസ്താദ് ആ രൂപത്തിൽ തന്നെ സന്തുഷ്ട കുടുംബ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനുള്ള ആ രൂപത്തിൽ നല്ലൊരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദുആ ചെയ്യണം. ഈ ഒരു ദുആ വസിയത്തൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോ, ഇത് കേൾക്കുമ്പോ മറ്റുള്ളവർ ദുആ ചെയ്യുമ്പോ ആമീൻ പറയുമ്പോ അതൊക്കെ നല്ല ഫലം ലഭിക്കും. അതൊക്കെ ഇജാബത്തുള്ള ദുആയി മാറും. മറ്റുള്ളവരെ അവരുടെ അഭാവത്തിൽ ദുആ ചെയ്യുമ്പോൾ അതൊക്കെ ഇജാബത്തുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടെ. നോമ്പ് പ്രായപൂർത്തിയായ ഒരാളും കുട്ടികൾക്കൊന്നും അതിന്റെ ഗൗരവം പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടവും കൂടെയാണ്. അവര് അവരുടെ ജീവിതത്തിലെ എക്സാം നടക്കുന്ന സമയമാണ്, അതേപോലെ തന്നെ അവര് ട്രിപ്പിന് പോകുന്ന സമയമാണ്, അവര് പല സംഗതികളും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതിന്റെ ഗൗരവമൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കാണ്. നോമ്പിനെ അവഗണിക്കരുത്, നോമ്പ് കള്ളന്മാരായി മാറരുത്, നോമ്പ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ വേണ്ടി സമ്മതിപ്പിക്കരുത്. പ്രായപൂർത്തിയായിട്ടുള്ള മക്കളൊക്കെ നിർബന്ധമായിട്ട് നോമ്പെടുക്കണം, അതിനെ നിസ്സാരമായി കാണരുത്. അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.